കുവൈറ്റിലെ മംഗഫിലുണ്ടായ അപകടത്തെ തുടർന്ന് രാജ്യത്തെ കെട്ടിടങ്ങളിലെ സുരക്ഷാ പരിശോധന കർശനമാക്കി കഴിഞ്ഞ പത്ത് മാസത്തിനിടെ ക്രമക്കേട് കണ്ടെത്തിയെട്ട് കെട്ടിടങ്ങളുടെ ബേസ്മെന്റുകൾ അടച്ചുപൂട്ടിയതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു കുവൈറ്റിലെ കെട്ടിടങ്ങളിലെ നിയമലംഘനം പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കാനായി ഹോട്ട്ലൈൻ തുടങ്ങുമെന്ന് കുവൈറ്റ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പരിശോധന പുരോഗമിക്കുകയാണ് പൊതുമരാമത്ത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുക്കുന്നു ഇന്നലെയും നിരവധി കെട്ടിടങ്ങളിൽ സംഘം പരിശോധന നടത്തിയിരുന്നു ഇന്ന് പരിശോധന തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് അൽമംഗഫ് മംഗഫ് അൽ മഹബൂല ഖൈതാൻ ജിലീബ് അൽ ഷിയൂഖ് എന്നിവിടങ്ങളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത് ൊൻപത് കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകളിൽ അനധികൃതമായി താമസിപ്പിച്ചവരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഗുരുതര ലംഘനം നടത്തിയ ഒരു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുത ബന്ധമുൾപ്പെടെ വിച്ഛേദിക്കാൻ ഉത്തരവിട്ടതായും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ പത്തു മാസങ്ങൾക്കിടെ രാജ്യത്തെ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കെട്ടിടങ്ങളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതായാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത് തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുനിസിപ്പാലിറ്റി കണക്കുകൾ പുറത്തുവിട്ടത് അതേസമയം കുവൈത്തിലെ കെട്ടിടങ്ങളിലെ നിയമലംഘനം പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കാനായി ഹോട്ട്ലൈൻ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദൽ യൂസഫ് അൽ സഭ അറിയിച്ചു അപകടത്തെ തുടർന്ന് മംഗഫ് പ്രദേശം സ്ഥിതി ചെയ്യുന്ന അൽ അഹമ്മദിയ ഗവർണറ്റിലെ ഗവർണറെ കുവൈത്ത് അമീർ മാറ്റിയിട്ടുണ്ട് അതേസമയം അപകടത്തിൽ മരണപ്പെട്ട മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചാളുകളുടെ മൃതദേഹം ഇന്ത്യയിൽ എത്തിച്ചു ഇന്ത്യൻ സർക്കാരിന്റെയും കുവൈറ്റ് സർക്കാരിന്റെയും കൃത്യമായ ഇടപെടലാണ് വിഷയത്തിൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കിയത് ഇന്നലെ ഉച്ചയോടെ കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗും ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം